നമസ്കാരം. ഫാമിലി വ്ളോഗുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആണ്. ചില ആളുകൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം. മലയാളം യൂട്യൂബിൽ ആദ്യമായിട്ട് ഫാമിലി വ്ളോഗിൻ്റെ ചില ഡാർക്ക് റിയാലിറ്റികളെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഈ ഒരു ചാനലിലാണ്. അന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈഡിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. കുറേയധികം വീഡിയോസ് പുറത്തുള്ള ചില കൺട്രികളിലേക്ക് കണ്ട സമയത്താണ് ഇവിടെ അങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ട് എന്ന് അന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു വീഡിയോസിനകത്തൊക്കെ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, കുട്ടികളുടെ വളർച്ചയെ കുറിച്ചിട്ട്, പ്രൈവസിയെ കുറിച്ചിട്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പിന്നീട് നമ്മുടെ ഇവിടെയുള്ള പല പ്രമുഖ ഫാമിലി വ്ളോഗ് ചാനലുകളും ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് പോയ സമയത്താണ് എനിക്ക് ആ ഒരു വീഡിയോയിൽ അത്രയധികം സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു പ്രത്യേക ഫാമിലി എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ലാസ്റ്റ് 1 ഇയറൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ഫാമിലി കണക്റ്റഡ് ആയിട്ടുള്ള ചാനലുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന സംഭവങ്ങളാണ് റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പുകൾ, അതേപോലെ തന്നെ വിവാഹം, വിവാഹ നിശ്ചയം, വിവാഹം മുടങ്ങൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അഭിഹിതം, ഭർത്താവ് ഒളിച്ചോടിപ്പോൽ, ഭാര്യ ഒളിച്ചോടിപ്പോൽ. പല ആളുകളുടെ ഫാമിലി വ്ളോഗ് പണ്ടത്തെ ആ ഒരു ചിരിച്ച ഫേസിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി കണ്ണീർ കഥന പരമ്പരകളായിട്ട് അങ്ങ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ഒരു കാര്യം ആ ഒന്നോ രണ്ടോ ആളുകളെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് റവന്യൂ എടുക്കുന്ന അവരെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ കുട്ടികളെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നത് യൂട്യൂബിൻ്റെ ഒരു സാധ്യതയായിട്ട് തന്നെ കണക്കിലെടുക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ പ്രൈവസിയെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ ചുമ്മാ കിളി പറന്ന് ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ അമ്മയും അച്ഛനും നൈസായിട്ട് അത് വീഡിയോ എടുത്തിട്ട് എല്ലാവരെയും കാണിക്കുകയാണ്. നിങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ കാണിക്കുന്ന ഓരോ മണ്ടത്തരങ്ങളും നിങ്ങൾ പറയുന്ന ഓരോ പക്വതയില്ലാത്ത വർത്തമാനങ്ങളും റെക്കോർഡ് ചെയ്ത് വൈറലായിട്ട് ആളുകൾ ചിരിച്ചങ്ങോട്ട് തള്ളുകയാണ്. അതിങ്ങനെ കണ്ട് 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 നിങ്ങൾക്കൊരു പ്രായപൂർത്തിയായി കഴിയുമ്പോഴത്തേന് ഈ സമൂഹത്തിൽ നിങ്ങൾ ആരായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വ്യക്തിത്വം എന്തായിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ നിന്ന് നിങ്ങളെ നിങ്ങളാക്കി നിങ്ങൾക്ക് എടുക്കാനായിട്ട് വലിയൊരു ചടങ്ങുണ്ടാവും. നിങ്ങളുടെ അച്ഛനും അമ്മയും സമൂഹത്തിലേക്ക് നിങ്ങളെ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു തരത്തിലേക്കായിരിക്കും ഒരു വലിയ ക്രൗഡ് നിങ്ങളെ നോക്കി കാണുന്നത്. അപ്പോഴും നിങ്ങളൊരു വാവാച്ചി തന്നെയായിരിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. നമ്മുടെയൊക്കെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിലൊക്കെയുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ വലിയ ലെജൻഡ്സ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യപ്പെടാറുണ്ട്. അതെങ്ങനെയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്? അവർ അവരുടെ മേഖലയിൽ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ നടത്തി, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് സമൂഹത്തിലേക്ക് കാട്ടിക്കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭാവന നൽകി, ഈ ഒരു ഘട്ടത്തിലാണ് അവർ പേരെടുക്കുന്നത്. പക്ഷേ ഫാമിലി വ്ളോഗ് ചാനലുകളിൽ വളരുന്ന കുട്ടികൾ എനിക്കറിയില്ല, അവർ കുട്ടി എന്ന് പറയുന്ന ഒരു കോമൺ കാറ്റഗറിയിൽ അങ്ങോട്ട് പ്ലേസ് ചെയ്ത് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് വിധിക്കപ്പെട്ട ആൾക്കാരാണ്. കുട്ടികളെ നമുക്ക് അവിടെ നിർത്താം. കുട്ടികളെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും, ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകും. ഇനിയിപ്പോൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കപ്പിൾസ് പ്രണയിക്കുന്ന ആൾക്കാർ, വിവാഹം നിശ്ചയിക്കുന്ന ആൾക്കാർ, വിവാഹം കഴിക്കാൻ എന്നോ പ്ലാനുള്ള ആൾക്കാർ, മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള സാധ്യതയുള്ള ആൾക്കാരും ഈ ഒരു സംഭവം അവരുടെ ആ ഒരു വ്ളോഗിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. ആഡ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ കാണാനായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ? അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു വിവാഹ ബന്ധം, നല്ലൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഇവിടെ അധികം ആളുകൾക്ക് അങ്ങനെയുള്ള സെറ്റപ്പൊന്നുമില്ല. ഒരു വലിയ കൂട്ടം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണ്, പുരുഷന്മാരെല്ലാം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് ചാനലുകളിലെ കപ്പിൾസ് എങ്ങനെയാണ് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, എപ്പോൾ അടിച്ച് പിരിയും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെയുള്ള ഒരു മജോറിറ്റി അത്തരത്തിലുള്ള ചാനലിൻ്റെ വ്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ്, ആ ഇത് ഭയങ്കര ആദ്യം ഭയങ്കര പഞ്ചാരമൊക്കെയാണ്, അവസാനം കണ്ടോണം എല്ലാം കൂടെ തമ്മിൽ തെറ്റും. ഈ ഒരു മുൻവിധിയോടെയാണ് ഇവർ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇതിങ്ങനെ കണ്ടുപോകുന്നതിനിടയിൽ ഇവർ തമ്മിൽ വളരെ സന്തോഷമാണ് എന്നുണ്ടെങ്കിൽ, വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ വ്യൂസ് ഇങ്ങനെ താഴേക്ക് പോകും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന കപ്പിൾസ് ഒരു വീഡിയോയിൽ ഒറ്റയ്ക്ക് വന്നു, അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോയിൽ അവരെ കാണുന്നില്ല, അപ്പോൾ തന്നെ ഇവിടെയുള്ള ചാനലുകൾ ഉണർന്നു, അപ്പോഴാണ് നമുക്ക് ഇവരുടെ മൈൻഡ്സെറ്റ് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു സൊസൈറ്റിയുടെ മൈൻഡ്സെറ്റ് മനസ്സിലാവുന്നത് ഇന്നയാളെ കാണുന്നില്ല, അപ്പോൾ എവിടെ പോയി, ഒടക്കാണോ, വിവാഹ ബന്ധം വേർപിരിയാനായിട്ടുള്ള സംഗതിയല്ലേ. ഇതാണ് സമൂഹത്തിൻ്റെ ഒരു നെഗറ്റീവ് മൈൻഡ്സെറ്റ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് മൈൻഡ്സെറ്റ് സൊസൈറ്റിക്ക് ഉണ്ട് എന്നുള്ളത് സൊസൈറ്റിക്കും അറിയാം, ഈ വ്ളോഗ് ചാനലിലെ ക്രിയേറ്റേഴ്സിനും അറിയാം. അപ്പോൾ ഇവരുടെ ഉള്ളിൽ വേറെ വലിയൊരു സ്ട്രെസ്സുണ്ട്. സമൂഹത്തിന് മുൻപിൽ ഇവരൊരു മോഡൽ കപ്പിൾ ആവാൻ വേണ്ടിയാണ് ഇവരാഗ്രഹിക്കുന്നത്. സമൂഹം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിലും ഇവർ വിചാരിക്കുന്നത് ഇവരങ്ങനെ ആവണം, ഇവരെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, വേറെ ഒരാൾക്ക് സംഭവിച്ച പോലെ ഞങ്ങൾക്ക് ആവരുത്. ഇങ്ങനെയുള്ള ഒരു പിടിവാശി ഉള്ളതുകൊണ്ട് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു വൈവാഹിക ബന്ധമോ പ്രണയബന്ധമോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പോ അവിടെ നടക്കില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു വലിയ വാശി പുറത്ത്, ഇങ്ങനെയുള്ള ഒരു വലിയ സ്ട്രെസ്സിൽ കൂടെ എങ്ങനെയാണ് നമുക്കൊരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതാണ് ഫാമിലി വ്ളോഗ് ചാനലുകളിലെ ഏറ്റവും മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഐഡിയൽ കപ്പിൾ ആവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നാച്ചുറൽ ആയിട്ടുള്ള അപ്രോച്ച് അങ്ങോട്ട് വിട്ടുപോവുകയും അത് പിന്നീട് അടിയാവുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ അതിനകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികളുടെ പരിചരണത്തിനാണെങ്കിലും ഇപ്പോൾ പേരൻറ്റിങ്ങിലാണെങ്കിലും
relationship ആണെങ്കിലും ക്രൗഡ് കേറി ഇടപെടും ജഡ്ജ് ചെയ്യും ആ അവൻ അങ്ങനെ ചെയ്തത് ശരിയല്ല ഇവൾ അങ്ങനെ ചെയ്തത് ശരിയല്ല അതിനിടയ്ക്ക് ഇവരെ ഇൻഡിവിജ്വൽ ആയിട്ട് മാറ്റി നിർത്തിയിട്ടുള്ള കമന്റുകൾ വേറെ ഇതൊക്കെ ഇവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു പരിധിവരെ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധത്തെ ബാധിക്കും ഇപ്പോൾ വൈഫിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് ഒരു കൂട്ടമായിട്ട് തന്നെ ആളുകൾ പറയുകയാണ് സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് ആ ഒരു കാര്യം മൈൻഡ് ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം മൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് മൈൻഡിലുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റിയുടെ ജഡ്ജ്മെന്റുകൾ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്ന ഈ കുടുംബത്തിലുള്ള അംഗങ്ങളും ഇവരുടെ കൂടെ തന്നെ ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അമ്മായിപ്പനുണ്ട് അമ്മായിച്ചനുണ്ട് എല്ലാ ആൾക്കാരുണ്ട് ഇവരും ഇതിനകത്ത് വന്ന് കുറേ കമൻറ്റുകൾ പറയും ഇവരും കുറേയധികം മാറ്റങ്ങൾ ലൈഫിൽ വരുത്താനായിട്ട് പറയും അതിനിടയ്ക്ക് സദാചാരം കാര്യമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് അമ്മാവൻ ഒരു കാര്യം പറയും നാട്ടിലുള്ള പള്ളിയിലുള്ള ആൾക്കാർ ഒരു കാര്യം പറയും അമ്പലത്തിലുള്ള ആൾക്കാർ ഒരു കാര്യം പറയും അമ്മയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേറൊരു കാര്യം പറയും ഇങ്ങനെയുള്ള 100,000 കമൻറ്റും 100,000 സജഷനും 100,000 തിരുത്തലിൻ്റെ ഇടയ്ക്കാണ് പല ഫാമിലി വ്ളോഗ് ചാനലുകളും കപ്പിൾ ചാനലുകളും മുന്നോട്ടേക്ക് പോകുന്നത് ഇത് വലിയ സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരിക്കലും നോർമലായിട്ടുള്ള രണ്ട് ആളുകൾക്കിടയിൽ നടക്കേണ്ട ഒരു സംഗതി അവിടെ നടക്കില്ല അതേപോലെ ഡെയിലി കണ്ടന്റ് ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആലോചിച്ചാൽ മാത്രമേ ഒരു സാധാരണ യൂട്യൂബ് ചാനലിന് ഒരു കണ്ടന്റ് കിട്ടത്തുള്ളൂ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഏത് ജോലി ചെയ്യുന്നതിനിടയിലും അറിയാതെ യൂട്യൂബിൻ്റെ കാര്യം ആലോചിച്ചു അതാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി വ്ളോഗ് ചാനലുകൾ കപ്പിൾ ചാനലുകൾ സ്ഥിരമായിട്ട് ഇപ്പോൾ പറയുന്ന ഒരു സംഗതിയുണ്ട് അവരുടെ മകൾ ഇന്ന കാര്യം ചെയ്തു ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എന്തെങ്കിലും നമ്മളൊരിക്കലും നമ്മളുടെ കുടുംബത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വരരുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ചു എന്നുള്ള ടൈറ്റിലിൽ വീഡിയോസ് ഇടും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇവർക്ക് എക്സ്പ്ലനേഷനും കൊടുക്കാനുണ്ടാവും അപ്പോൾ ഇത് കാണാനായിട്ട് ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട് ഈ വലിയ കൂട്ടം ആൾക്കാർ സഹതാപം കൊണ്ടാണ് പോയി കാണുന്നത് അല്ല നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർ ഫാമിലി വ്ളോഗ് ചാനലുകൾ ഇങ്ങനെ പിഴിഞ്ഞൂറ്റിയെടുത്ത് ആസ്വദിക്കുന്ന ആൾക്കാരാണ് കാരണം ഈ സീരിയലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് ഈ സാധനം വേണം അതിപ്പോൾ നമ്മളുടെ ഫോണിൽ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന കുടുംബത്തിലാണെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യം കാണുന്ന സമയത്താണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് ഇത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സെറ്റപ്പാണ് ആളുകൾക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റുകളെ ഉള്ളൂ അവിഹിതം അല്ലെങ്കിൽ സെക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് മാർക്കറ്റ് വാല്യൂ കൂടും അപ്പോൾ സഹതാപമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് സദാചാരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റില്ല അവരും ഈ ഒരു പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിനെ ശരിക്കും അങ്ങോട്ട് പിഴിയാണ് അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോൾ നമ്മളൊക്കെ പല കാര്യങ്ങളും റിയാക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഡെലിവർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഓക്കെ അതിനൊരു കണ്ടന്റ് വീഡിയോ എന്ന് പറയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടത് ഏതോ ഒരു ഫാമിലി വ്ളോഗ് ചാനലിലെ പൊന്നോ വാവയോ ആരാണ്ടൊക്കെ ഒളിച്ചോടി പോവോ കാണാതാവോ ഒക്കെ ചെയ്തു അപ്പോൾ പൊന്നുവിനെ കണ്ടോ എന്ന് എക്കോ പോലെ ഇവിടെയുള്ള പ്രമുഖ റിയാക്ഷൻ ചാനലിലെല്ലാം വീഡിയോ അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇവരൊക്കെ ഇത് കാണുന്നുണ്ടോ എന്നുള്ളത് ഇനി ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർ പറയും എന്തിന് സഹതാപം പൈസയ്ക്ക് വേണ്ടിയല്ല ആൾക്കാർ ചെയ്യുന്നത് അത് വേറെ ഒരു വലിയ ട്രാപ്പാണ് ഇപ്പോൾ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ ഒരു പണം എന്ന് പറയുന്നത് ഭയങ്കര ലോക്കാണ് ഇതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും എന്നാലും ഞാൻ പറയുകയാണ് പെർ ഡേ ആണ് ഇപ്പം എനിക്കടക്കം വരുന്നൊരു സ്ട്രെസ്സാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോയി ഇന്നത്തെ വരുമാനത്തെ അത് ബാധിക്കും അപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ശമ്പളം 1,000 or 2,000 ഒക്കെ കുറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഒരു സ്ട്രെസ് ഉണ്ടാവുന്നു ഇവിടെ എനിക്ക് വീഡിയോ ഇടാത്ത ദിവസം 1,000 രൂപ ലോസ് വരുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന സ്ട്രെസ് എനിക്കറിയാം ആ ഒരു സമയത്താണ് ഫാമിലി വ്ളോഗ് ചാനലുകളിൽ 10,000-20,000 രൂപയുടെ ലോസ് വരുന്നത് ആ ഒരു ലോസ് അവർക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പൈസ അങ്ങോട്ട് കൂട്ടിവെക്കാൻ പറ്റുമോ ഇല്ല അത് വേറൊരു ലോക്കാണ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി വ്ളോഗ് ചാനലുകളടക്കം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി നടക്കണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ് ചെയ്യണം എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യണം ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്ന വീട് പണിയുന്ന കാറ് വാങ്ങുന്ന ഈ ഒരു തിരക്കിനിടയിൽ ധാരാളം EMI കളും ഇവരെ തേടി വരും ഇങ്ങനെ ധാരാളം അടവുകൾ മണി മാനേജ്മെൻറ്റ് അതേപോലെ തന്നെ യൂട്യൂബൊക്കെ വരുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും തൊഴിൽ നിർത്തി അതിലേക്ക് ഫോക്കസ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇന്നൊരു ഇൻകം ഇന്ന ദിവസം ഉണ്ടാക്കണം എന്നുള്ളൊരു ടാർഗറ്റ് വരും ആ ഒരു ടാർഗറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫാമിലി വ്ളോഗ് ചാനലുകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ഫാമിലി വ്ളോഗ് ചാനലിനകത്ത് അത്രയധികം ആളുകൾ കുട്ടികളും അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ പണിയാണ് ഞാൻ പറയുന്നത് ഫാമിലി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലാത്ത കുറേയധികം ആൾക്കാരുണ്ട് ഫാമിലിയായിട്ട് തന്നെ രസകരമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന തമാശകൾ ക്രിയേറ്റ് ചെയ്യുന്ന കൊച്ചു കൊച്ച് ഷോർട്സ് ഉണ്ടാക്കുന്ന റീലുകൾ ചെയ്യുന്ന അങ്ങനെ ക്രിയേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് സ്ട്രെസ് ഇല്ല അവർക്ക് മറ്റേ കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഐഡിയ ഉണ്ടാക്കിയാൽ മതി ഇവർക്ക് അങ്ങനെയല്ല ഫാമിലിയിൽ എന്തെങ്കിലും നടക്കണം ഫാമിലിയിൽ എന്തെങ്കിലും നടത്തിയെടുക്കണം എല്ലാ ദിവസവും കുട്ടികളായിട്ട് പുറത്തു പോകാൻ പറ്റില്ല എല്ലാ ദിവസവും ഷോപ്പ് ചെയ്യാൻ പറ്റില്ല എല്ലാ ദിവസവും ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം പുതിയ പുതിയ ഐറ്റംസ് വേണം അവിടെയാണ് സ്ട്രെസ് ഉണ്ടാവുന്നത് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അടി ഉണ്ടാവുന്നത് ഒരു കണ്ടന്റ് ആവുന്നത്
ഇതിനെക്കുറിച്ചിട്ട് വേറൊന്നും പറയാനില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വിക്ടിംസ് ഫാമിലി വ്ലോഗ് ചാനലിലെ ക്രിയേറ്റേഴ്സ് തന്നെയാണ്. അല്ലാതെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും വലിയതായിട്ടൊന്നും പോകാനൊന്നുമില്ല. ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. വിക്ടിംസ് അവരാണ്. കുറച്ച് പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ലൈഫ് മൊത്തത്തിൽ സ്പോയിലാവുന്ന സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് വിക്ടിംസ് അവരാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.